പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ലെങ്കിലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് കഴിഞ്ഞ കുറേ ആഴ്ചകളായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നാലര വർഷം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് ഒരു വിവാദം പ്രസക്തമായ ഭാഗങ്ങൾ ഒഴിവാക്കിയത് മറ്റൊരു വിവാദം പുറത്തുവിട്ടപ്പോഴും ചില പേരുകൾ വീണ്ടും മാറ്റിവെച്ചത് പിന്നെയും വിവാദം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മലയാള ചലച്ചിത്രരംഗത്തെ നടികൾക്കെതിരെ ഉണ്ടായ പീഡനങ്ങൾ അന്വേഷിക്കാനായി നിയോഗിക്കപ്പെട്ട മൂന്നംഗ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ നടി ശാരദ ആലപ്പുഴ കളക്ടറായിരുന്ന വത്സലകുമാരി ഈ മൂന്ന് പേരും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് അതിൻ്റെ തുടക്കം തന്നെ വളരെ അന്വർത്ഥമാണ് ചലച്ചിത്ര നബസ് ദുരൂഹത നിറഞ്ഞതാണ് അതാണ് ആദ്യ വരി തിളങ്ങുന്ന നക്ഷത്രങ്ങളും ഭംഗിയുള്ള ചന്ദ്രനും ആകാശത്തുണ്ടെങ്കിലും അവയൊന്നും നക്ഷത്രങ്ങളൊന്നും യഥാർത്ഥത്തിൽ തിളങ്ങുന്നില്ല ചന്ദ്രന് ഭംഗിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വരികൾ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് കാരണം പറയുന്നത് വെളുത്തതാണ് പൻസാരയാണ് എന്ന് കരുതി എടുത്തു നോക്കുമ്പോൾ അത് ഉപ്പാണ് അങ്ങനെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ഒരു സന്ദേശത്തോടെയാണ് ഈ റിപ്പോർട്ടിൻ്റെ ആമുഖം ജസ്റ്റിസ് ഹേമ ആര് നടത്തുന്നത് അറംപറ്റിയതുപോലെയാണ് ഈ റിപ്പോർട്ടിൻ്റെ ആദ്യ വരികൾ കാരണം ദുരൂഹത ഓരോ ദിവസം ചെല്ലും തോറും ഈ സംഭവങ്ങളിൽ ദുരൂഹ ദുരൂഹത ഏറുകയാണ് അമ്മ അമ്മയുടെ ജനറൽ സെക്രട്ടറി ശ്രദ്ധയ്ക്ക് വളരെ പ്രഗത്ഭരായ നടന്മാരായ ജയസൂര്യ മണിയൻപുള്ള രാജു തുടങ്ങി ഒട്ടനവധി പേർ മുകേഷ് ഉൾപ്പെടെ ഒട്ടനവധി പേർ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടലും കേസിൽ പ്രതിയാക്കപ്പെടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുക ഇത്തരത്തിൽ ഓരോ ആളും പ്രഗത്ഭരായ മലയാളികൾ സ്നേഹിക്കുന്ന ഓരോ നടന്മാരുടെയും യഥാർത്ഥ മുഖം പുറത്തു വരുമ്പോൾ ഇനി ആര് എന്ന ചോദ്യമാണ് എല്ലാവരും ഉയർത്തുന്നത് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള ഉന്നതരായ നടന്മാർക്ക് ഈ സംഭവങ്ങളുമായി എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതിൽ എന്നാൽ ഈ മഹാന്മാരായ രണ്ട് നടന്മാരും ഈ വിഷയത്തിൽ ഇതുവരെ തുറന്ന് പ്രതികരിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അവരുടെ ഒരു പ്രതികരണം അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് മലയാള ചലച്ചിത്രരംഗം എത്തി നിൽക്കുന്നത് കാരണം പതിറ്റാണ്ടുകൾ അനുഭവസമ്പത്തുള്ള താരസംഘടന കൂട്ടമായി രാജിവെച്ച് ഒരു അനുഭവ കമ്മിറ്റി അതിന് നേതൃത്വം നൽകുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽ ആരോപണം ഉന്നയിച്ച നടി മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ സിദ്ദുഖ് ഡി ജി പിക്ക് നടിക്കെതിരെ ഒരു പരാതി നൽകിയിരുന്നു താൻ ആ സമയത്ത് ലൊക്കേഷനിലായിരുന്നെന്നും ലൊക്കേഷനിലെ അമ്മയും അച്ഛനും ഒന്നിച്ച് മാത്രമാണ് നടിയെ കണ്ടതും എന്നായിരുന്നു സിദ്ദിഖിൻ്റെ പരാതി അതുകൊണ്ട് നടിയുടെ പേരിൽ കേസെടുക്കണമെന്നായിരുന്നു ഇന്നിപ്പോൾ മസ്ക്കറ്റ് ഹോട്ടലിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിൽ ആ ദിവസം സിദ്ദിഖ് മസ്ക്കറ്റ് ഹോട്ടലിലെ ഒന്നാം നിലയിൽ താമസിച്ചിരുന്നെന്നും സിദ്ദിഖിനെ കാണാനായി സന്ദർശക രജിസ്റ്ററിൽ ഒപ്പുവെച്ച് ഈ നടി ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പരാതി ഉന്നയിക്കുന്ന നടി അവിടെ എത്തിയിരുന്നുവെന്നും തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ രഹസ്യമൊഴി അടുത്ത ദിവസം മനുഷ്യട്ടന് മുന്നിൽ ഹാജരാക്കും അവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയാക്കിയിട്ടുണ്ട് പി പിന്നീടുള്ളത് മുകേഷാണ് മുകേഷ് സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് രാജിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം സി പി എം അത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടതായിട്ടാണ് അറിയുന്നത് പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെക്കണം മുകേഷ് എന്നാവശ്യപ്പെട്ടുകൊണ്ട് തലസ്ഥാനത്ത് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് അപ്പോൾ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്ന സി പി എമ്മിൻ്റെ തീരുമാനം മുകേഷ് രാജിവെക്കേണ്ടതില്ല നേരത്തെ ഇത്തരത്തിൽ ലൈംഗിക പീഡനങ്ങൾ ഉയർന്ന രണ്ട് കോൺഗ്രസ് എം എൽ എ രാജിവെച്ചിട്ടില്ല അതുകൊണ്ട് മുകേഷും രാജിവെക്കണ്ട എന്ന നിലപാടാണ് അവൈലബിൾ സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്നത് പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബി പറഞ്ഞത് പാർട്ടി ഇത് ഗൗരവമായി ആലോചിച്ച് യുക്തമായ തീരുമാനം എടുക്കും എന്നാണ് ഏറ്റവും പ്രസക്തം മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായ ടി പത്മനാഭനും കൽപ്പറ്റ നാരായണൻ മാഷും നടത്തിയ പ്രതികരണങ്ങൾ ടി പത്മനാഭൻ ഏത് വിഷയമുണ്ടായാലും രാഷ്ട്രീയം നോക്കാതെ മുഖം നോക്കാതെ പ്രതികരിക്കുന്ന എഴുത്തുകാരനാണ് അഴിക്കോട് ഉണ്ടായിരുന്ന കാലത്ത് അഴിക്കോടും അത്തരത്തിലായിരുന്നു അപ്പോൾ മലയാളി ഏറ്റവും വിശ്വാസത്തിലെടുക്കുന്ന ടി പത്മനാഭൻ സഖാക്കൾ ഉൾപ്പെടെ എല്ലാവരും അംഗീകരിക്കുന്ന ടി പത്മനാഭൻ പറയുന്നത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ചുവെച്ച നടപടി വേട്ടക്കാരെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഇരകളോടൊപ്പം അല്ല സർക്കാർ എന്ന് തെളിയിക്കുന്നതാണ് ഈ നടപടി തിമിംഗലങ്ങളുടെ പേർ ഇനിയും പുറത്തു വരാനുണ്ട് അതെല്ലാം പുറത്തു വരണം ഇത്തരത്തിലാണ് ടി പത്മനാഭൻ പ്രതികരിച്ചത് അപ്പോൾ അദ്ദേഹം തിമിംഗലങ്ങൾ എന്നുദ്ദേശിക്കുന്നത് സിനിമാ രംഗത്തെ അതിപ്രശസ്തരായ നടന്മാരെയാണ് കൽപ്പറ്റ നാരായണൻ പറഞ്ഞത് ഈ ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ പൊഴിച്ചു വെച്ചു പിന്നീട് പുറത്തുവിട്ടപ്പോൾ കുറേ പേരുകൾ മാറ്റിവെക്കപ്പെട്ടു അത് കഴിഞ്ഞ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് പുറത്തു വന്നപ്പോൾ അതിൽ നിന്ന് വീണ്ടും പേരുകൾ ഇളക്കി മാറ്റി ഇതെല്ലാം കാണിക്കുന്നത് സർക്കാർ ആരോഗ്യയെ രക്ഷിക്കാൻ ഉന്നതരായ പലരും വേണ്ടപ്പെട്ട പലരും ഇതിൽ പ്രതിസ്ഥാനത്താണ് അതുകൊണ്ടാണ് സർക്കാർ ഈ റിപ്പോർട്ടിനെ ഭയപ്പെടുന്നത് അതുകൊണ്ട് ആ റിപ്പോർട്ടിന്മേൽ നടപടികൾ എടുക്കണം എന്നാണ് പ്രശസ്ത കവിയും അധ്യാപകനുമായ പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ ആവശ്യപ്പെട്ടത് അപ്പോൾ ഒരു ആരോപണം ഉയർന്നാൽ ജനപ്രതിനിധി അതിൽ തുടരാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല പക്ഷേ കേസെടുത്താൽ ജാമ്യമില്ലാ വകുപ്പ് ഒരു സ്ത്രീപീഡന കേസിൽ കേസെടുത്ത് അവർ ജയിലിൽ പോകുന്ന അവസ്ഥ വന്നാൽ തീർച്ചയായും അവർ രാജിവെക്കേണ്ടതാണ് കോൺഗ്രസ് എം എൽ എ മാർ ഇന്നലെ അങ്ങനെ ചെയ്തില്ല അതുകൊണ്ട് തങ്ങളും അങ്ങനെ ചെയ്യുന്നില്ല എന്ന ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ്റെ നിലപാട് ഒരു ഇടതുപക്ഷ പാർട്ടിക്ക് ചേർന്നതല്ല അതേസമയം സി പി ഐയുടെ അഖിലേന്ത്യാ നേതാവ് ആനുരാജ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു നിമിഷം പോലും മുകേഷ് എം എൽ എ സ്ഥാനത്ത് തുടരാൻ പാടില്ല എത്രയും വേഗം രാജിവെക്കണമെന്നാണ് ആനുരാജിയുടെ അഭിപ്രായം സി പി ഐയുടെ അഭിപ്രായം തന്നെയാണ് അപ്പോൾ മുഖ്യമന്ത്രിയുമായും സി പി എം സെക്രട്ടറിയുമായും ബിനോയ് വിശ്വം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ ചർച്ച നടത്തി പാർട്ടിയുടെ അഭിപ്രായം അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നാലര കൊല്ലം പൂഴ്ത്തി വെച്ചെങ്കിലും അത് ഭാഗികമായി പുറത്തു വന്ന ദിവസം മുതൽ പൂഴ്ചുവെച്ചതിനെക്കുറിച്ചും ഭാഗികമായി പുറത്തുവിട്ടതിനെക്കുറിച്ചും പേജുകൾ മാറ്റിവെച്ചതിനെക്കുറിച്ചും എല്ലാം ഉയർന്ന ആരോപണങ്ങൾ കൊണ്ട് മലീമസമാണ് നമ്മുടെ ചലച്ചിത്ര ചലച്ചിത്രരംഗവും പൊതുസമൂഹവും അപ്പോൾ പറഞ്ഞു വരുന്നത് ജയസൂര്യയും മുകേഷും മണിയൻപുള്ള രാജുവും സിദ്ധിക്കും എല്ലാം പ്രതിസ്ഥാനത്താണ് ഇനി വരാനിരിക്കുന്നത് ഇവരെക്കാൾ പ്രമുഖരായ ചില ആളുകളുടെ പേരുകളാണ് നടിമാർ ഹേമ കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നത് മലയാളികൾ നഞ്ചലിയേറ്റി നടക്കുന്ന ചില നടന്മാരെക്കുറിച്ചാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ കാറ്റിൽ നിറയുന്നത്